ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് യൂറോപ്യന്മാരുടെ ആഗമനം ഉണ്ടാവുന്നത് 1498 വാസ്കോഡഗാമിയുടെ വരവോടുകൂടിയാണല്ലോ. അതിനപ്പുറം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യൻ മേഖലകളിൽ പോർച്ചുഗീസ് എന്നത് ചോദ്യങ്ങളില്ലാത്ത ശക്തിയായി തുടരുകയുമുണ്ടായി. അപ്രകാരം ഒരു നൂറ്റാണ്ട് കാലത്തിനിപ്പുറമാണ് യൂറോപ്പിൽ നിന്നും മറ്റൊരു ശക്തി ഇന്ത്യയെ തേടി വരുന്നത്. പോർച്ചുഗീസുകാരുടെ പൗരസ്ത്യദേശങ്ങളുമായുള്ള കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എത്തിയത് ഡച്ചുകാരായിരുന്നു. സത്യത്തിൽ ഇത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ മത്സരം കൂടിയായിരുന്നു. ഏതായാലും 1595 ഡച്ചുകാരുടെ ഒരു സംഘം ഇന്ത്യൻ മേഖലകളിലേക്ക് ആദ്യമായി കടന്നു വരികയുണ്ടായി. സ്വാഭാവികമായും പോർച്ചുഗീസിൻ്റെ വാണിജ്യ ശക്തിയെ എതിർക്കുന്നതിനായി ഇത്തരത്തിൽ പല ഡച്ച് കമ്പനികളും ആ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇന്ത്യയുമായി കച്ചവടം നടത്താനായി 1595 ക്യാപ്റ്റൻ ഹൗട്ട്മാൻ ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. അപ്രകാരം 1602 ഇത്തരത്തിലുള്ള പല കമ്പനികളെയും ചേർത്തുകൊണ്ട് ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഭിമുഖ്യത്തിലാണ് മലബാർ ദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഡച്ച് കപ്പലുകൾ വരുന്നത്. അപ്രകാരം മലബാറിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുവന്ന ആദ്യ കപ്പലുകളെ നയിച്ചത് അഡ്മിറൽ വാൻഡൻ ഹോഗനായിരുന്നു. ഇതേ സമയം എന്നാൽ കേരളത്തിൽ പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ തെറ്റി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്രകാരം കോഴിക്കോട്ടെത്തിയ ഈ സംഘം സാമൂതിരിയെ കാണുകയുണ്ടായി. 1604 നവംബർ 11 ആയിരുന്നു ഇത്. ഇവിടെ വച്ച് പോർച്ചുഗീസുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പുറത്താക്കാൻ പരസ്പരം സഹായിക്കാമെന്ന ഉടമ്പടിയിൽ അങ്ങനെ സാമൂതിരിയും ഡച്ചുകാരും ഒപ്പുവെക്കുകയുണ്ടായി. ഇതിനുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ ഭരണാധികാരിയും ഡച്ചുകാരും തമ്മിലുണ്ടാക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ കരാറായിരുന്നു ഇത് എന്നതാണ്. ഈ സഖ്യപ്രകാരം ഡച്ചുകാർക്ക് വാണിജ്യത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതും അവരുടെ കച്ചവടക്കാരെ താമസിപ്പിക്കാനുള്ള അനുവാദവും സാമൂതിരി നൽകുകയുണ്ടായി. ഒപ്പം തന്നെ ഇരുവരും തമ്മിൽ ചർച്ചയില്ലാതെ പോർച്ചുഗീസുകാരുമായി എവിടെയും ധാരണയിലെത്തില്ല എന്നതും ഒരു വ്യവസ്ഥയായിരുന്നു. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു നൂറ്റാണ്ട് കാലത്തെ പോർച്ചുഗീസ് ദുർഭരണത്തെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും വെറുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പോർച്ചുഗീസിൻ്റെ നാവികശേഷിയെ പേടിയോടെ മാത്രം കണ്ടിരുന്ന ഇന്ത്യൻ ജനങ്ങളുടെ മുന്നിലേക്ക് പോർച്ചുഗീസിനോളം പോകുന്ന മുന്തിയ നാവിക പടയുമായി ഡച്ചുകാർ എത്തിയത് ഇന്ത്യൻ മണ്ണിനെയും ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം പുതിയൊരു വഴി തുറക്കൽ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായി ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ അടികളും തിരിച്ചടികളും പതിവുമായിരുന്നു. ഏതായാലും കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഡച്ചുകാരുടെ ശക്തിയിൽ വിശ്വാസം വന്നതോടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഡച്ചുകാർക്കും കാലുകുത്താൻ പറ്റി എന്നതാണ് വാസ്തവം. അപ്രകാരം 1608 അഡ്മിറൽ വെർഹോഫിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം വീണ്ടും കോഴിക്കോട് സാമൂതിരിയെ കാണുവാൻ എത്തുകയുണ്ടായി. അങ്ങനെ കേരള ചക്രവർത്തിയാകാൻ മോഹിച്ചു നിന്നിരുന്ന സാമൂതിരി വീണ്ടും ആ സ്വപ്നങ്ങൾ ഡച്ചുകാരിലൂടെ സാക്ഷാത്കരിക്കാമെന്ന് ആലോചിക്കുകയുണ്ടായി. അങ്ങനെ 1604 വ്യവസ്ഥകളെ ആവർത്തിച്ചുകൊണ്ട് സാമൂതിരിയും അഡ്മിറൽ വെർഹോഫും തമ്മിൽ വീണ്ടും ഒരു കരാർ ഒപ്പുവയ്ക്കുകയുണ്ടായി. അതനുസരിച്ച് വലിയ രീതിയിലുള്ള സമ്പത്തുമായി ഡച്ചുകാർ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗീസിനെ എതിരിടാനായി വലിയ ഡച്ച് കപ്പൽപ്പടകളൊന്നും തന്നെ വന്നതുമില്ല. എന്നാൽ ഈ സമയങ്ങളിൽ ഏഷ്യൻ മേഖലകളിൽ പലയിടത്തായി ഡച്ച് ശക്തി വർദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ജക്കാർത്ത മേഖലയിൽ. സത്യത്തിൽ ഇവിടെ ഡച്ചുകാർ ഒരു നഗരം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. അത് അവരുടെ തലസ്ഥാനവുമായി. അതറിയപ്പെടുന്നത് ബറ്റേവിയ എന്നാണ്. ഇതേ സമയം ഇന്ത്യൻ പ്രദേശങ്ങളിൽ പോർച്ചുഗീസ് തകരണമെങ്കിൽ ഗോവ തകരണമെന്ന് ഡച്ചുകാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ചെയ്തത് പോർച്ചുഗീസിനൊരു എതിരാളിയായി ഇന്ത്യൻ മേഖലകളിൽ ചിത്രീകരിക്കപ്പെടുക എന്നതാണ്. അതോടുകൂടി പല പ്രദേശങ്ങളിലെയും പോർച്ചുഗീസ് ആധിപത്യം കുറയ്ക്കുക എന്നതുമായിരുന്നു ഡച്ചുകാരുടെ ആദ്യ ലക്ഷ്യം. അതിനായി ക്രമമായി നടപടികൾ ഡച്ചുകാർ കൈക്കൊള്ളുകയും ചെയ്തു. 1619 ബറ്റേവിയയിൽ സ്ഥാനമുറപ്പിച്ച ഡച്ചുകാരുടെ കണ്ണ് അങ്ങനെ കേരളത്തിലേക്കെത്തി. ഇതേ സമയം ബ്രിട്ടീഷുകാരും ഇന്ത്യൻ മേഖലകളിൽ ഉയർന്നു വരുന്നുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. പോർച്ചുഗീസുകാർ എന്നത് ആ സമയത്ത് പ്രധാന ശത്രുവായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ ആധിപത്യത്തെ തകർക്കാനായി ഡച്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഈ സമയത്ത് ഒരു കരാർ ഒപ്പുവെക്കുക പോലുമുണ്ടായി. ഈ സമയത്ത് സാമൂതിരി കൊച്ചിയിൽ നിന്നും നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടതുകൊണ്ട് തന്നെ സാമൂതിരി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുകയുമുണ്ടായി. ഏതായാലും ഡച്ചുകാർ ഇന്ത്യൻ മേഖലകളിൽ വളരുക തന്നെയുണ്ടായി. പുലിക്കാട്ടും സൂറത്തിലും മസൂലി പട്ടണത്തുമൊക്കെ ഡച്ചുകാർ കോട്ടകൾ പണിതും ഫാക്ടറികൾ നിർമ്മിച്ചും ഡച്ചുകാരുടെ ശക്തി അങ്ങനെ വർദ്ധിപ്പിച്ചു. ഇത്തരത്തിൽ സാമൂതിരിയുടെ പിന്തുണയിൽ ഉത്തര കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ട് ഡച്ചുകാർ ഒരു ശക്തിയായി ഉയർന്നു വരുന്ന കാഴ്ചയാണ് 1620 സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഡച്ചുകാർ അവിടെയും യുദ്ധത്തിനായി ഒരുങ്ങി പുറപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഡച്ചുകാർ ഉത്തര കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിലേക്കും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ നടപടികളിലേക്ക് പോയി. ഇത്തരത്തിൽ പുറക്കാട്ടും കായംകുളത്തുമൊക്കെ ഡച്ചുകാർ കരാറിലേർപ്പെടുകയും അവിടെ പണ്ടകശാലകൾ നിർമ്മിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പോർച്ചുഗീസിന് ബദലായി തങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കേരളത്തിലെ ചെറുകിട ശക്തികളുമായി ബന്ധം സ്ഥാപിച്ച് സ്വാധീനം കൂട്ടുക എന്നതായിരുന്നു ഡച്ചുകാരുടെ ആദ്യ പദ്ധതി. എന്നാൽ 1658 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും കൊളംബോ പിടിച്ചടക്കിയതിനു ശേഷം മാത്രമാണ്
കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ ഡച്ചുകാരും യുദ്ധസമാനമായ സംഘടനകളിലേക്ക് വഴി തുറക്കുന്നത്. അടിക്കടി തകർന്നുകൊണ്ടിരുന്ന പോർച്ചുഗീസ് ശക്തിക്ക് പകരമായി ഡച്ച് എന്ന യൂറോപ്യൻ ശക്തി ഉണ്ട് എന്ന പ്രതീതി ഡച്ചുകാർ നിർമ്മിച്ചെടുത്തു. അങ്ങനെ ഡച്ചുകാരുടെ കിഴക്കൻ തലസ്ഥാനമായ ബറ്റേവിയയിൽ പോർച്ചുഗീസുകാർക്കെതിരായ യുദ്ധത്തിൻ്റെയും അവരുടെ പക്കലുള്ള കൊല്ലം, കൊച്ചി, കണ്ണൂർ തുടങ്ങിയ പല പ്രദേശങ്ങളും എങ്ങനെ പിടിച്ചെടുക്കുന്നു എന്നതിനുമുള്ള തന്ത്രങ്ങൾ തയ്യാറായിക്കൊണ്ടിരുന്നു. എന്നാൽ ഡച്ചുകാരുടെ കേരളത്തിലേക്കുള്ള വരവ് സത്യത്തിൽ ശ്രീലങ്കയിൽ നിന്നുമാണ്, അഥവാ കൊളംബോയിൽ നിന്ന്. 1658 കാലത്ത് ഡച്ച് അഡ്മിറലായിരുന്ന വാൻ ഗൂൺസ് ശ്രീലങ്കയിലെ പോർച്ചുഗീസ് ആധിപത്യത്തിലിരുന്ന കൊളംബോ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും തുടർന്ന് കേരളത്തിലെ പോർച്ചുഗീസ് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കേരളത്തിൽ ഡച്ചുകാരുടെ ആദ്യ ലക്ഷ്യം കൊല്ലമായിരുന്നു. അപ്രകാരം ഡച്ചുകാരുടെ കേരളത്തിലേക്കുള്ള വരവും പിന്നീടുണ്ടായ യുദ്ധവും തുടർന്നുണ്ടായ ആധിപത്യവും അടുത്ത ഭാഗത്തിലൂടെ വിശദീകരിക്കുന്നതാണ്.